കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. അറിവിന്റെ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വിശിഷ്ട സേവനങ്ങൾ നൽകിയ, രാജ്യത്തെ ആദരിച്ച വ്യക്തികൾക്ക് രാജ്യം തിരിച്ച് ആദരം നൽകാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം, ഉത്തരം പരംവീർ ചക്രയാണ് ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് പരംവീർ ചക്ര ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധകാല സേവനങ്ങൾ പരിഗണിച്ച് സൈനികർക്ക് നൽകുന്ന പരമോന്നത സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര. ശത്രുവിന്റെ സാന്നിധ്യത്തിൽ ധീരത നിറഞ്ഞ പോരാട്ടവും ത്യാഗവും പ്രകടിപ്പിക്കുന്ന സൈനികർക്കാണ് വീരന്മാരിൽ വീരൻ എന്നർത്ഥമുള്ള ഈ ബഹുമതി നൽകുന്നത്. ഭാരതരത്നത്തിന് ശേഷമുള്ള ഭാരത സർക്കാരിന്റെ രണ്ടാമത്തെ വലിയ പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പരംവീർ ചക്ര തന്നെയാണ്. ഇനി ഇത് ആദ്യമായിട്ട് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ് ഈ ബഹുമതി ആദ്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോ ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള പരംവീർ ചക്ര ഏത് വ്യക്തിക്കാണ് ആദ്യമായി ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ് ഈ ബഹുമതി ആദ്യം ലഭിച്ചത്. ഇനി ഇതിന്റെ മെഡല് ആരാണ് രൂപകൽപ്പന ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഉത്തരം സാവിത്രി ഗനോൽക്കർ ആണ് ഇതിന്റെ മെഡല് രൂപകൽപ്പന ചെയ്തത്. ഇത് നിലവിൽ വന്നത് ഏത് വർഷമാണ്, അതായത് പരംവീർ ചക്ര നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26. ഇനി ഇത് ആദ്യമായിട്ട് നൽകിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 നവംബറിലാണ് ഇത് ആദ്യമായിട്ട് നൽകിയത്. അപ്പോ നിലവിൽ വന്നത് 1950 ആദ്യമായി നൽകിയത് 1947. ഇത് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ് ഈ ബഹുമതി ആദ്യം ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പരംവീർ ചക്രയാണ്. ഇനി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ, ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ദീപിക മലയാള പത്രമാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം. അതുപോലെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി. ഇനി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലേ ചേന. അപ്പൊ ചേന നമ്മൾ കൈയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ചൊറിയും എന്നൊരു അഭിപ്രായമുണ്ട് അല്ല, ചൊറിയാറുണ്ട്. അപ്പോ ചേനയിലെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ചേനയിലെ ചൊറിച്ചിലിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കാൽഷ്യം ഓക്സലേറ്റ് ആണ് ചേനയിലെ ചൊറിച്ചിലിന് കാരണമായിട്ടുള്ള രാസവസ്തു എന്ന് പറയുന്നത്. ഇനി ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്? അപ്പോ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം അക്ബറാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി. അക്ബർ എന്ന് പറയുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയാണ് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്ന് പറയുന്നത്. കൂടാതെ മഹാനായ അക്ബർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി ആരുടെ പുത്രനായിരുന്നു അക്ബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹുമയൂണിന്റെ പുത്രനായിരുന്നു അക്ബർ. പിതാവിന് ശേഷം 1556 മുതൽ 1605 വരെ ഭരണം നടത്തിയ വ്യക്തി കൂടിയാണ് അക്ബർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമർകോട്ടിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജനനം 1542 ഒക്ടോബർ 15 ജനിച്ച അദ്ദേഹം 1605 ഒക്ടോബർ 27 അന്തരിക്കുന്നത്. ഇനി മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും അക്ബർ തന്നെയാണ്. അപ്പം ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അക്ബറാണ്. ഇനി ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവില്ലേ. ഉത്തരം എന്ന് പറയുന്നത് ശ്യാം ബെനഗലാണ് ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. ഇനി ആരാണ് ഈ ശ്യാം ബെനഗൽ എന്ന് ചോദിച്ചാലോ, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 4 ഫീച്ചർ ചിത്രങ്ങളായ, അതിൽ 3 പറയുന്ന അങ്കൂർ, നിശാന്ത്, ഭൂമിക എന്നിവയിലൂടെ സ്വന്തമായ ചലച്ചിത്ര രീതി സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് ശ്യാം ബെനഗൽ എന്ന് പറയുന്ന വ്യക്തി.
വ്യക്തി. ഇനി അദ്ദേഹം ജനിച്ചത് 1934 December 14 1976 രാജ്യം പത്മശ്രീയും 1991 പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ച മഹത് വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൂടാതെ 2007 August 2 രാജ്യം ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോ ഇന്ത്യയിലെ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരംവീർ ചക്രയാണ്. ആദ്യം ഈ ബഹുമതി ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ്. നിലവിൽ വന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരിയാണ് ആദ്യമായി നൽകിയത്. 1947 ഇനി ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അക്ബർ ആണ്. ഇനി അതിനോടൊപ്പം തന്നെ ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാം ബെനഗലാണ്. ഇനി ഹുമയൂണിന്റെ പുത്രനായിരുന്ന മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അക്ബർ ആണ്. മഹാനായ അക്ബർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അക്ബർ തന്നെയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഞ്ചൽ വെള്ളച്ചാട്ടം അഥവാ ഏഞ്ചൽ വാട്ടർഫോൾസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഞ്ചൽ വെള്ളച്ചാട്ടം അഥവാ ഏഞ്ചൽ വാട്ടർഫോൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഏത് രാജ്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഞ്ചൽ വാട്ടർഫോൾസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെനസ്വേലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വാട്ടർഫോൾസിന്റെ ഉയരം എന്ന് പറയുന്നത് 979 ആണ്. വെനസ്വേലയിലെ കനൈമ നാഷണൽ പാർക്കിലാണ് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി 1933 അമേരിക്കൻ വൈമാനികനായ ജിമ്മി ഏഞ്ചൽ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ വിമാനം പറത്തി യാത്ര ചെയ്തതോടെയാണ് ഈ വെള്ളച്ചാട്ടം ലോക ശ്രദ്ധയിലേക്ക് എത്തിയത്. അതിനോടൊപ്പം തന്നെ തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് നമുക്കറിയാം. തലസ്ഥാനം ഏതാണ് വെനസ്വേലയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കാസ് ആണ്. ഇനി വെനസ്വേലയിൽ ഉപയോഗിച്ചു വരുന്ന ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സ്പാനിഷ് ആണ്. ഇനി നമുക്ക് വെനസ്വേലയുടെ കുറച്ച് ചരിത്രത്തിലോട്ടൊന്ന് പോവാം. സ്പാനിഷ് കോളനി ആയിരുന്ന വെനസ്വേല 1821 സ്വാതന്ത്ര്യം നേടിയത്. അപ്പോൾ ഏത് വർഷമാണ് വെനസ്വേല സ്വാതന്ത്ര്യം നേടിയത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം 1821 സ്പാനിഷ് കോളനി ആയിരുന്നു. ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് ആരെങ്കിലും പറയാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരവും വെനസ്വേല തന്നെയാണ്. ഇനി മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് എന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പേരാണ് മാൽഗുഡി ഡേയ്സ് അല്ലെ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ആർ കെ നാരായണന്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി ആർ കെ നാരായണൻ ജനിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1906 October 10 മദ്രാസിൽ ജനിച്ച അദ്ദേഹം 2001 May 13 അന്തരിക്കുന്നത്. അന്തരിച്ചതും ചെന്നൈ, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചിട്ടാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇനി ആരായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്ത ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആയ ആർ കെ ലക്ഷ്മൺ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഇന്ത്യൻ നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് ആർ കെ നാരായണൻ. യഥാർത്ഥ നാമം എന്ന് പറയുന്നത് രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒരിക്കൽ കൂടി പറയാം, രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇനി തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാര് എന്നതാണ് അടുത്ത ചോദ്യം. അതിന്റെ ഉത്തരം ചിത്തിര തിരുനാളാണ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. ചിത്തിര തിരുനാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു ഇദ്ദേഹം. 1949 അദ്ദേഹം രാജ്യം ഭരിച്ചത്. ജനനം 1912 November 7 തിരുവിതാംകൂറിലാണ് ജനിച്ച അദ്ദേഹം. അതിനോടൊപ്പം തന്നെ തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് സ്വന്തമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം, ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ദീപികയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദാണ്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ചിത്തിര തിരുനാളാണ്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആർ കെ നാരായണനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിലാണ്. വെനസ്വേലയുടെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കാസ് ആണ്. ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ്. ഇനി ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗലാണ്. ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അക്ബറാണ്. ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ പരംവീർ ചക്ര. ആദ്യമായി ലഭിച്ചത് മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത്
അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.